ഹലോ ഫ്രണ്ട്സ്, വ്യാസൻ കെ പി രചനയും സംവിധാനവും നിർവഹിച്ച ശുഭരാത്രിയാണ് പുതിയ മലയാളം റിലീസ്. കോടതി സമക്ഷം ബാലൻ വക്കീലിന് ശേഷം ദിലീപ് അഭിനയിച്ച ചിത്രം. ഇത് ഫാമിലി സബ്ജക്റ്റ് ആണ് എന്ന നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നതാണ്. ശുഭരാത്രി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു വട്ടം തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമയാണ്. ദിലീപിനെ ഇഷ്ടപ്പെടുന്നവർക്കും ചിത്രത്തിന് ടിക്കറ്റ് എടുക്കും. പക്ഷെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ വിലയിരുത്തുമ്പോൾ ശരാശരി പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന ഒരു മൂവി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. ഈ സിനിമയിലെ നായകൻ ദിലീപ് അല്ല, സിദ്ദിഖ് ആണ്. സിദ്ദിഖ് അവതരിപ്പിക്കുന്ന മുഹമ്മദ് എന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ തന്നെയാണ്. ഹജ്ജ് കർമ്മങ്ങൾക്കായി മുഹമ്മദ് യാത്ര പുറപ്പെടുന്നതിന്റെ തലേന്ന് രാത്രി സംഭവിക്കുന്ന അവിചാരിതമായ സംഭവ വികാസങ്ങളാണ് ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്. ദിലീപിന്റെ കൃഷ്ണനെ കാണിക്കുന്നതോടെ ദിലീപിന്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയായി മാറുകയാണ് സിനിമ. ഇത്തരത്തിൽ വളരെ വിചിത്രമായ ഒരു അവതരണമാണ് ശുഭരാത്രിക്ക് ഉള്ളത്. ദിലീപിന്റെ രംഗങ്ങളൊക്കെയും സിനിമയുടെ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. ദിലീപിന്റെ മുഖം കാണിക്കുന്നതോടെയാണ് ശുഭരാത്രിയുടെ ആദ്യ പകുതി അവസാനിക്കുന്നത്, ഇന്റർവെല്ലാകുന്നത്. തികഞ്ഞൊരു മനുഷ്യസ്നേഹി എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഒരു വാർപ്പ് മാതൃകയാണ് സിദ്ദിഖ് അവതരിപ്പിക്കുന്ന മുഹമ്മദിലൂടെ സിനിമ കാണിച്ചു തരുന്നത്. തീർച്ചയായും ഈ സിനിമയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം സിദ്ദിഖ് അവതരിപ്പിക്കുന്ന മുഹമ്മദ് തന്നെയാണ്. മുഹമ്മദിനെ അങ്ങേയറ്റം പെർഫെക്ഷനോടെ, മികവോടെ അവതരിപ്പിക്കാൻ സിദ്ദിഖിന് ആയിട്ടുമുണ്ട്. വളരെ കുറച്ച് സമയമേ ഉള്ളെങ്കിലും ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്ന എ സി സുരേഷ് എന്ന കഥാപാത്രവും ശ്രദ്ധേയമാണ്. മുഹമ്മദും എ സി സുരേഷും തമ്മിലുള്ള ഊഷ്മളമായ സൗഹൃദം സിനിമയിൽ ശ്രദ്ധേയമാണ്. ശാന്തികൃഷ്ണയും അനുസിതാരയുമാണ് പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് പുറമെ സായികുമാർ, നെടുമുടി വേണു, സുരാജ് വെഞ്ഞാറമൂട്, അജു വർഗീസ്, വിജയ് ബാബു, അശോകൻ, നാദിർഷ, ആശ ശരത്ത്, കെ പി സി ലളിത തുടങ്ങിയവരൊക്കെയാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ബിജിബാലാണ് ഈ സിനിമയ്ക്ക് സംഗീതം പകർന്നിരിക്കുന്നത്. ആൽബിയുടേതാണ് ഛായാഗ്രഹണം. 3 out of 5 ആണ് ഞാൻ ഈ ചിത്രം നൽകുന്ന റേറ്റിംഗ്. ശുഭരാത്രി കണ്ടിട്ടുള്ളവർക്ക് നിങ്ങളുടെ റേറ്റിംഗ് എൻ്റെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പരമാവധി ഷെയർ ചെയ്യുക. പതിവുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി, മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും വരാം. അതുവരെ ബൈ.